എല്ലാവർക്കും സുഖല്ലേ? ഇപ്പൊ മാമ്പഴ സീസൺ അല്ലേ, അപ്പൊ മാമ്പഴം വെച്ചിട്ട് ഒരു കിടുക്കാച്ചി പുട്ടാണ് കേട്ടാ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അതിനൊരു വെറൈറ്റി ഫില്ലിംഗ് ഒക്കെ ആയിട്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. പുട്ട് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിട്ട് എടുക്കാം. തൊലി കളഞ്ഞ് ഇനി നമുക്കിത് ചെറിയ പീസാക്കി എടുക്കാം. മാമ്പഴമൊക്കെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇടണത്. നമ്മൾ മുറിച്ച് വെച്ചേക്കണ മാമ്പഴം ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അരയ്ക്കാൻ പാടില്ല കേട്ടാ. മിക്സിയിൽ പൾസ് മോഡിലിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ട് അങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതിട്ടാ. ഇതുപോലെ ഒന്ന് ഒന്നാം മാമ്പഴം ഒന്ന് ക്രഷായി കിട്ടണം. നമുക്ക് നോക്കാം ക്രഷ് ആയിട്ടോ എന്ന്. ക്രഷ് ചെയ്താണ് എടുത്തേക്കണേ. മാമ്പഴം അരഞ്ഞിട്ടില്ല. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കയ്യിൽ തന്നെ നമ്മൾ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ നല്ല പൊട്ടിയായിട്ട്, ശരിക്കും നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ കുഴക്കിന് അതേ പൊടി പോലെ ആയി കിട്ടൂട്ട. ഭയങ്കരമായിട്ട് പഴുത്ത അങ്ങനത്തെ മാങ്ങ എടുക്കരുതിട്ട. അപ്പൊ നിങ്ങക്ക് കാണുമ്പോ അറിയാം, നമ്മൾ മിക്സിയിൽ നിന്ന് ഇട്ടപ്പോ കുറച്ച് കട്ടകൾ ഉണ്ടായി പൊടിക്ക്. നമ്മൾ കയ്യിൽ ഇങ്ങനെ പൊടിച്ചിടുമ്പോ അത് കറക്റ്റായി കിട്ടൂട്ട. ഇപ്പൊ കാണുമ്പോ അറിയുന്നില്ലേ, നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പുട്ടുമാവ് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് പുട്ടിന് ഒരു ഫില്ലിംഗ് റെഡിയാക്കണം. ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല, ഒരു അച്ച് ശർക്കര ബേറ്റ് ചെയ്തെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഏലക്കപ്പൊടി ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പൊ എല്ലാം ക്രഷ് ചെയ്ത് എടുത്തിട്ട് നല്ല പൊടിയായിട്ടാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ നാളികേരം ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് റെഡിയായി. ഇത് മാറ്റി വെച്ച് നമുക്ക് പുട്ട് ഉണ്ടാക്കാം. ഇനി പുട്ടിൻ്റെ മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഫില്ലിങ് വെക്കാം. നമ്മൾ സാധാരണ പുട്ടിന് നാളികേരം പുട്ടുമാവ് വെക്കുന്ന പോലെ തന്നെ ഫില്ലിങ് വെക്കാം, മാവ് വെക്കാം. നമുക്ക് മുകളിൽ കുറച്ച് ഫില്ലിങ് വെക്കാം. വെള്ളം നല്ലോണം തിളച്ചിട്ട് നമുക്ക് പുട്ടും കുട്ടി വെച്ച് കൊടുക്കാം. ഇപ്പം 10 മിനിറ്റ് ആവിയിലേക്ക് എടുക്കാം. മാമ്പഴപ്പുട്ട് റെഡിയായി. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാമ്പഴപ്പുട്ട് റെഡിയായിട്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി പുട്ടാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.